പിതാവ് ഈ പ്രധാനപ്പെട്ട പ്രഭാതത്തിന് നന്ദി പറയുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ദിവസവും ആവശ്യമായ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് അത് ലഭ്യമാക്കാനും മുന്നോട്ട് തള്ളിക്കയറാനും ഞങ്ങളെ സഹായിക്കണമേ എങ്കിലേ ഞങ്ങൾക്ക് വിജയം വരിക്കാനാവൂ ഞങ്ങളെ സഹായിക്കും ഞങ്ങൾക്ക് കൃപതാ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ കോപത്തെ അതിജീവിക്കുന്നതിനെക്കുറിച്ച് കുറച്ച് സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇവിടെയുള്ള ആർക്കെങ്കിലും ദേഷ്യം പിടിക്കാറുണ്ടോ കോപത്തെ അതിജീവിക്കുക ക്ഷമിക്കാനാവായ്മയെ അതിജീവിക്കുക കാരണം കോപത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അടുത്ത് നമുക്കുണ്ടാവാൻ പോകുന്ന പ്രശ്നം ആയിരിക്കും എനിക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ ഞാൻ കോപം വേരുന്നതുവരെ കോപം കാത്തിരുന്നാൽ എനിക്ക് കയ്പിൻ്റെ വേരുണ്ടാവും എനിക്ക് വിദ്വേഷമുണ്ടാവും ഞാൻ ആ വ്യക്തിയോട് ബന്ധം സ്ഥാപിക്കാനായി ശ്രമിച്ചുകൊണ്ട് പുറമേക്ക് ചിരിച്ച് കാണിച്ചാലും എന്നിലുള്ള ദൈവത്തിൻ്റെ ജീവിതത്തെ കുറേശ്ശെയായി കാർന്നു തിന്നുന്ന ഒന്ന് എൻ്റെ ഹൃദയത്തിലുണ്ട് ബൈബിൾ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് നമുക്കൊരുപക്ഷേ ദേഷ്യം തോന്നിയാലും നാം കോപം ഹൃദയത്തിൽ സംഗ്രഹിക്കരുതെന്ന് ഓരോ വിശ്വാസിയും അവരുടെ ഹൃദയത്തിൽ നിന്ന് നീരസവും ക്ഷമിക്കാനാവാായ്മയും മുഴുവനുമായി വൃത്തിയായി സൂക്ഷിക്കണമെന്നും അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് എന്നും വേദപുസ്തകം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സന്ദേശം ഓരോരുത്തർക്കും ആവശ്യമാണ് ഈ വിഷയത്തിൽ ദിവസേന ഓരോരുത്തർക്കും ഓരോ തരം പ്രലോഭനം ഉണ്ടാവും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടും ഒരത്ഭുതം സംഭവിക്കുമെന്ന പ്രതീക്ഷയോടെയും ഒരു പുരോഗതി ഉണ്ടാവുമെന്ന പ്രത്യാശയോടെ ഇവിടെ പലരും വന്നിട്ടുണ്ടാവും എന്നാൽ അവരിവിടെ വരുമ്പോൾ അത് ഹൃദയത്തിനകത്ത് ദേഷ്യം സംഗ്രഹിക്കുന്നുണ്ടാവും എന്ന് നിങ്ങൾക്കറിയാമോ അത് പുതിയതായിട്ടുണ്ടായ കോപമായിരിക്കില്ല എത്രയോ കാലം മുൻപ് അത് ഹൃദയത്തിൽ കയറി കൂടിയതായിരിക്കും നിങ്ങൾ പറയും ഞാനത് മറന്നുകളേ ശ്രമിച്ചു പക്ഷേ എനിക്ക് പറ്റുന്നില്ല ഒവ് നിങ്ങൾക്ക് കഴിയും ദൈവം നമ്മോട് അസാധ്യമായ കാര്യങ്ങൾ ഒന്നും ചെയ്യണം എന്ന് പറയുന്നില്ല ദൈവം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നാം ക്ഷമിക്കേണ്ടതാണ് ദൈവം നീരസപ്പെടരുതെന്ന് പറഞ്ഞാൽ നീരസപ്പെടാതിരിക്കാനായി നമുക്ക് ഒരു വഴി ഉണ്ടായിരിക്കും ഇന്നലെ പാസ്റ്റർ ഡോൺ ക്ലോവറും ഞാനും ഡേവും ഷാരനും സംസാരിക്കുകയായിരുന്നു കാരണം എനിക്ക് ഓരോ വിഷയത്തിൻ്റെയും യഥാർത്ഥ സംഗതി അറിയാനാണ് ഇഷ്ടം ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞു പോയവയെ പുറകോട്ട് തള്ളിക്കളയുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതുപോലെ ദൈവം നിങ്ങൾക്കായി നൽകിയിരിക്കുന്ന ഭാവി ആനന്ദത്തോടെ ജീവിക്കുന്നതിനെ പറ്റിയും ഞാൻ കോപത്തെ അതിജീവിക്കുന്നതിനെക്കുറിച്ചും കയ്പ്പിനെ ഒഴിവാക്കാനും ഉപദേശിക്കും പക്ഷേ അതെങ്ങനെയാണെന്ന് അവരോട് പറയാൻ എനിക്ക് കഴിയണം ആരോടെങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറയുന്നതൊന്നും എങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് വേറൊന്നും ആയിരിക്കും നാം ചെയ്യാൻ ഉപദേശിക്കുന്നത് അവർക്കറിയണം ഡോൺ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ ഹൃദയത്തിലും ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു ഈയിടെയായി അവയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവം ഡോണിനോട് പറഞ്ഞ എന്താണെന്നോ അദ്ദേഹത്തിന് ചില വഴികൾ തോന്നുമ്പോൾ എന്തുകൊണ്ടാണ് ആ വഴികൾ തോന്നുന്നത് എന്ന് സത്യസന്ധമായി അദ്ദേഹം തന്നോട് തന്നെ ഉത്തരം പറയണം എന്നായിരുന്നു ദൈവം തോന്നിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞു ആഴ്ചകൾക്ക് മുൻപ് ഒരു ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ അദ്ദേഹത്തിന് അലസമായ ഒരു മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ കരുതി എല്ലാറ്റിനെക്കുറിച്ചും മറന്നു കളയാമെന്ന് ആരെക്കുറിച്ച് ഞാൻ കാര്യമാക്കില്ല ഞാൻ ഒന്നിനെ കുറിച്ച് കാര്യമാക്കില്ല എനിക്കിത് ചെയ്യാൻ ഇഷ്ടമല്ല അദ്ദേഹത്തിന് ഞാൻ കാര്യമാക്കില്ല എന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ദൈവം അദ്ദേഹത്തിന് ഉപദേശിച്ചത് അദ്ദേഹം പരിശീലിച്ചു തുടങ്ങി എന്നിട്ട് സ്വയം ചോദിച്ചു ഓക്കെ എന്താണ് ഇതിൻ്റെ പുറകിൽ എന്ന് സഭയ ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടാവും പലപ്പോഴും നാം മുകൾ പരപ്പിലിരിക്കുന്ന കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യും എന്നാൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ മുഗൾ പരപ്പിനെ പോഷിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ടായിരിക്കും അതുകൊണ്ട് മുഗൾ പരപ്പിലെ വികാരങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാനാവും പക്ഷേ വേറെന്തെങ്കിലും വികൃതമായ ചിന്ത കടന്നു വരും അതിനൊരു വ്യത്യസ്ത ഭാവം ഉണ്ടാവും എന്നാൽ അതും അതേ വേരിൽ നിന്നാവും വരുന്നത് അഴുകിയ വേരുകൾ അഴുകിയ പഴങ്ങൾക്ക് തുല്യമാണ് എൻ്റെ സന്ദേശങ്ങളിൽ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട് നിങ്ങൾക്കെല്ലാം ഈ അനുഭവം ഉണ്ടാവും നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ അടുത്ത് തന്നിട്ട് അതിൻ്റെ കഥവ് തുറന്ന് ചിന്തിക്കും ദൈവമേ എന്താണ് ഇതിനകത്തൊരു നാറ്റം ചിലർ പലപ്പോഴും ഇതുപോലെ സാക്ഷ്യം പറയാറുണ്ട് എൻ്റെ ജീവിതം നാറുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരു ഫ്രിഡ്ജിൽ നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുമോ അത് തന്നെ ചെയ്യണം എവിടെ നിന്നാണ് നാറ്റം ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങൾ ഓരോ ഭാഗങ്ങളും അഴിച്ചെടുത്ത് പരിശോധിക്കണം അത്ര വേഗത്തിലൊന്നും നിങ്ങൾ സംതൃപ്തരാവാൻ തയ്യാറാവരുത് കാരണം ഒരു അല്പം ഡിയോഡ്രൈസർ സ്പ്രേ ചെയ്താൽ നാറ്റം ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നാം വേണ്ടത്ര ഡിയോഡ്രൈസർ സ്പ്രേ ചെയ്തിരിക്കുന്നു എനിക്കറിയാം എനിക്കൊരു വല്ലാത്ത മനോഭാവമുണ്ട് പക്ഷേ ആരോടെങ്കിലും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും അല്ല സ്വയം ചോദിക്കാൻ ആരംഭിക്കൂ സത്യത്തിൽ എന്താണിതൊക്കെ ശരി അതെന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞേക്കാം അവരെന്നെ കോപിപ്പിച്ചു അല്ല നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് കോപമുണ്ടെന്ന് സമ്മതിക്കണം ഇങ്ങനെ പറയുന്നതിന് പകരം നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചു ഇങ്ങനെ പറയൂ എന്തുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നത് ആരെങ്കിലും എന്നെ ചെറുതായി ഉപദേശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അസുരക്ഷിതത്വം തോന്നുന്നത് ഞാൻ കലുതുള്ളുന്നത് എന്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഉപദേശിക്കുന്നതൊന്നും നിർത്താമോ അല്ല ഒരുപക്ഷെ നിങ്ങൾ അവയെ ദൈവത്തിന് വിട്ടുകൊടുക്കണം ദൈവം അത് ഏറ്റെടുക്കട്ടെ ഒരുപക്ഷെ ക്രൂരന്മാരായ ജനങ്ങളുള്ള സ്നേഹമില്ലാത്ത ജനങ്ങളുള്ള ഈ ലോകത്തെ എങ്ങനെയാണ് സമാധാനം പുലർത്തുക എന്ന് കണ്ടുപിടിക്കേണ്ടി വരും നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ വ്യക്തിയെ ഒഴിവാക്കിയാലും നാളെ സാത്താൻ വേറെ മൂന്ന് പേരെ കൊണ്ടുവരും അടുത്ത ദിവസം രണ്ടുപേരെയും കൂടി അതിൻ്റെ അടുത്ത ദിവസം പത്ത് പേരെ അതുകൊണ്ട് നമ്മെ ശല്യപ്പെടുത്തുന്നവരെയല്ല ഒഴിവാക്കുക എന്നതല്ല ഉത്തരം ഉത്തരം മാറുക എന്നതാണ് ഞാൻ നന്നായി പ്രസംഗിക്കുന്നതുകൊണ്ട് ടി ഓഫ് ചെയ്യരുത് ഡോൺ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ സ്വകാര്യമാണ് ഞങ്ങൾ കൂടുതൽ വിശദമായി ചർച്ച ചെയ്തില്ല എന്നാൽ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുകയുണ്ടായി അത്ര അദ്ദേഹത്തിനൊരു വേദനയുണ്ടായിരുന്നു അതായത് പലപ്പോഴും ജനങ്ങൾ നമ്മെ വേദനിപ്പിക്കും അത് കൈകാര്യം ചെയ്യുന്നതിന് പകരം നാം അത് കരുതി വയ്ക്കും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ വേദനകളെ സൂക്ഷിച്ചു വെക്കരുത് ജീവനോടെ കുഴിച്ചിടുന്ന വികാരങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല നിങ്ങളിത് തീർച്ചയായും അറിയണം ജീവനോടെ കുഴിച്ചിടപ്പെട്ട വികാരങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല അവ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് വീർക്കും കൂടുതൽ കൂടുതൽ അത് വലുതായിക്കൊണ്ടേയിരിക്കും അഥവാ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ അത് ഭക്ഷിക്കും ജനങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ അത് ഭക്ഷിക്കും ഈ വക കാര്യങ്ങൾ നാം കൈകാര്യം ചെയ്യേണ്ടതാണ് ഒരിക്കലും അവ സൂക്ഷിച്ചു വെക്കരുത് എന്നിട്ട് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഒന്നുമില്ലാത്തതുപോലെ അഭിനയിക്കരുത് നാം കപടവേഷക്കാരാവുന്നത് അവസാനിപ്പിക്കണം നാം നമ്മോട് സത്യസന്ധത പുലർത്തണം കാരണം നാം നമ്മോട് സത്യസന്ധത പുലർത്താനാൽ ഒരിക്കലും മറ്റുള്ളവരോട് സത്യസന്ധത സാധിക്കുന്നതല്ല ആരോടെങ്കിലും നമുക്ക് അസൂയ തോന്നിയാൽ അതെന്തുമായിക്കോട്ടെ ദൈവത്തിങ്കിലേക്ക് ചെന്ന് എന്താണ് പറയേണ്ടതെന്നോ ദൈവമേ എന്റെ ഈ മനോഭാവം മാറുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ കഥക തുറക്കുമ്പോൾ തന്നെ നാറ്റം അനുഭവപ്പെടുന്നുണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് അസൂയ ഉണ്ടാകുന്നതെന്ന് അറിയണം ദൈവമേ എൻ്റെ ഉള്ളിൽ എന്താണ് എന്താണുള്ളത് എന്നറിയണം എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ദൈവം ഒരുപക്ഷെ അത് ഉടനെ കാണിച്ചു നീക്കാം നീ അസുരക്ഷിതനാണ് യേച്ചുവിൽ നീ ആരാണെന്ന് നിനക്കറിയില്ല നീ എപ്പോഴും നിന്നെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നു നീ നിന്നെ ആരോടും താരതമ്യപ്പെടുത്തേണ്ടതില്ല കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് വേണ്ടി എനിക്കൊരു പ്ലാൻ ഉണ്ട് അവരിൽ നിന്ന് കണ്ണെടുക്കുക എന്നിട്ട് നിന്റെ ജീവിതത്തിൽ എന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കുക ദനേശ് നിന്റെ സൂട്ട് കണ്ടിട്ട് എനിക്ക് അസൂയെ തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് മനോഹരമായിരിക്കുന്നതെന്ന് പറഞ്ഞതാണ് കേട്ടോ നാം നമ്മുടെ വികാരങ്ങളെ സത്യസന്ധമായി പറയാൻ ആരംഭിക്കണം ഉള്ളതിനെ ഉള്ളതുപോലെ പറയണം എല്ലാറ്റിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾ അനുവദിക്കാതെ ആർക്കും നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ ആവില്ല ഈ ഭാഗത്തുള്ളവരും ഇത് കേൾക്കണം നിങ്ങൾ അനുവദിച്ചു കൊടുക്കാതെ ആർക്കും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനാവില്ല ഇത് സത്യമാണെന്ന് എനിക്കറിയാം കാരണം കഷ്ടപ്പെടുന്നവർക്ക് മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്താനായിരിക്കും ഇഷ്ടം അവർക്ക് അത് മാത്രമായിരിക്കും ഉദ്ദേശം അവരതൊന്നും കരുതിക്കൂട്ടി ചെയ്യുന്നതായിരിക്കില്ല അവർ വല്ലാത്തൊരവസ്ഥയിലാണ് ആരും സന്തോഷിക്കുന്നത് അവർക്ക് സഹിക്കില്ല കാരണം മറ്റുള്ളവരുടെ സന്തോഷം അവരെ ഭ്രാന്ത പിടിപ്പിക്കുന്നു നിങ്ങൾ മുഷിപ്പൻ മനോനിലയിലാണെങ്കിൽ എപ്പോഴും തുള്ളിച്ചാടി ചിരിച്ചു കളിക്കുന്നവരുമായി കൂട്ടുകൂടണം അവർ ദിവസവും സന്തോഷിച്ചു ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്നു അവരെ ഞെക്കിക്കൊല്ലാൻ നിങ്ങൾക്ക് തോന്നുമല്ലേ ഹെലൂയ്യ എൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അത്ഭുതകരമായ കഴിവുകളുള്ള ഒരു പെണ്ണാണ് ഞങ്ങളുടെ യാത്രകളിലെല്ലാം അവൾ ഞങ്ങളോട് തുണ്ടാവും അവൾ രാവിലെ ഏഴ് മണിക്ക് ഞങ്ങളുടെ മുറിയിലെത്തും ഞാൻ സെമിനാർ നടത്താൻ പോകുമ്പോൾ അവൾ ഡേവിന് കാപ്പി ഉണ്ടാക്കും പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും ഡേവിൻ്റെ ജോലികളിൽ കൂടെ ഇരുന്ന് സഹായിച്ചു കൊടുക്കും ഞാൻ രാവിലെ ഉറക്കമുണരുമ്പോൾ ഒരിക്കലും ഉന്മേഷവതി ആയിരിക്കില്ല എനിക്കാവശ്യം നിശബ്ദതയാണ് ഞാൻ മൂന്ന് മീറ്റിങ്ങൾ നടത്തി കഴിയുമ്പോൾ ഞാൻ ഇപ്പോൾ ശനിയാഴ്ചത്തേക്കുള്ള മീറ്റിങ്ങിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോസിറ്റീവ് ആയിരിക്കാൻ എന്നാൽ കഴിയുന്നത്ര ഞാൻ പരിശ്രമിക്കുന്നുണ്ട് ഒരു ദിവസം നന്നായി ഉണർന്നു കഴിഞ്ഞാലേ അന്നേ ദിവസത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ശരിയായി ചെയ്യാനാവും അതുകൊണ്ട് അവൾ എൻ്റെ കഥകിൽ മുട്ടും ഞാൻ കഥകു തുറക്കുമ്പോൾ അവൾ ചോദിക്കും ഹൗ ആർ യു ദിസ് മോർണിംഗ് ഞാൻ പറയാന്ന് പറയുന്നു ഞാൻ ചോദിക്കും ഹൗ ആർ യു ഞാൻ പറയല്ല അവൾ പറയും നന്നായിരിക്കുന്നു വണ്ടർഫുൾ മാർവലസ് ഹൗ ഞാനാണെങ്കിൽ ചിലപ്പോൾ ഞാൻ കരുതുന്നു ആർക്കും ഇത്ര രാവിലെ സന്തോഷിക്കാൻ സാധിക്കില്ല എന്ന് അവളെ കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട് സ്ത്രോത്രയുമേ എന്നെ താഴത്തെ നിലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് അവൾ തീർച്ചയായും വേണം ഞാൻ പറയുന്നത് സത്യമല്ലേ ചിലപ്പോൾ നാം മുഷിപ്പൻ മൂഡിലായിരിക്കുമ്പോൾ മറ്റാരെങ്കിലും സന്തോഷിച്ച് ചിരിച്ചു കളിക്കുമ്പോൾ നാം നിങ്ങൾ പ്രതികൂല മനോഭാവത്തോടെ ഇരിക്കെ ആരെങ്കിലും അനുകൂലമായിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് നീരസം തോന്നും നിങ്ങൾ നന്നായി പെരുമാറാത്തപ്പോൾ കൂടെ ഇരിക്കുന്ന ആരെങ്കിലും വളരെ താഴ്മയോടെ പെരുമാറുന്നത് കണ്ടാൽ നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടില്ല പോളും ഡോക്സൈനും ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്നു അവർ ഞങ്ങളുടെ കൂടെ പതിനെട്ട് വർഷം ആയുധവാഹകന്മാരായിരുന്നു ആ കാലത്ത് ഞങ്ങളുടെ മക്കൾ ചെറുതായിരുന്നു ഞങ്ങൾ യാത്രയിലാവുമ്പോൾ അവർ കുട്ടികളെ പരിപാലിക്കാറുണ്ട് അവർ ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നു പരസ്പരം മര്യാദയോടെ പെരുമാറുന്നത് ഇവരെ രണ്ടുപേരെയും അല്ലാതെ മറ്റാരെയും ഞാൻ കണ്ടിട്ടേയില്ല അവർ രണ്ടുപേരും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പരസ്പരം ആവശ്യപ്പെടുമ്പോൾ പ്ലീസ് എന്നോ താങ്ക് യു എന്നോ പറയാൻ ഒരിക്കലും മറക്കാറേ ഇല്ല ഞാനും ദൈവവും പരസ്പരം ആജ്ഞാപിക്കാറേ ഉള്ളൂ അവർ ഞങ്ങളുടെ വീട്ടിൽ താമസമായപ്പോൾ ഞാൻ പറയുന്ന സത്യമാണ് ഞാനിത് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെന്നെ ചോടിപ്പിച്ചു അവർ വളരെ ഭവ്യതയോടെ പെരുമാറിയത് എന്നെ ചോടിപ്പിച്ചു ഞാൻ പറഞ്ഞു ദൈവമേ എന്താണിത് ഇവർ കാണിക്കുന്നത് ഒന്നും പരമാർത്ഥമല്ല ദയവായി എനിക്ക് കുടിക്കാൻ വെള്ളം തരാമോ നന്ദി മോളെ ഞാൻ പറയും എനിക്ക് വെള്ളം വേണം സ്തോത്രം സ്ത്രോത്ര ഞാൻ പറയുന്നത് സത്യമല്ലേ നമ്മേക്കാൾ മികച്ച പെരുമാറ്റമുള്ള ആരുടെയെങ്കിലും മധ്യേ നാം എത്തുന്ന സമയത്ത് അവരുടെ ശരിയായ പെരുമാറ്റം നമ്മുടെ പാപങ്ങളെ കുറ്റപ്പെടുത്തുന്നു അതിനുശേഷം നമ്മെ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് പകരം അവരോട് നമുക്ക് ഈർഷ്യ തോന്നുന്നു അവരുടെ പരിധിയിലേക്ക് നമ്മെ ഉയർത്താൻ അനുവദിക്കുന്നതിന് പകരം നമ്മുടെ പരിധിയിലേക്ക് അവരെ കൊണ്ടുവരാനാണ് നമുക്കിഷ്ടം അടിസ്ഥാന തത്വം ഇതാണ് നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണം സംഗതി എന്തൊക്കെയായാലും ശരി നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടേതാണെന്ന് സമ്മതിക്കാൻ തുടങ്ങണം വില കുറഞ്ഞ പെരുമാറ്റത്തിൻ്റെയും ദൈവികമല്ലാത്ത ചിന്തകളുടെയും നമ്മുടെ വികാരങ്ങളുടെയും ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണം അതേസഭയെ നാം ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കുകയാണ് നമ്മൾ ഒരാൾക്ക് പോലും നമ്മുടെ മനസ്സൊരു തുറന്ന പുസ്തകമാവെന്ന് ഇഷ്ടമല്ല പടമാക്കി വെള്ളിത്തിരയിൽ കാണിക്കാൻ ഇഷ്ടമല്ല ഹലോ ലോയ നാം എപ്പോഴും കരുതും ദൈവമേ എനിക്ക് തീർച്ചയായും ഇന്നിത് വേണ്ട ഉവ വേണം ഉവ നിങ്ങൾക്ക് വേണം ഇതാണ് വാസ്തവത്തിൽ നിങ്ങൾക്ക് വേണ്ടത് നമ്മുടെ പെരുമാറ്റത്തെ കുറ്റപ്പെടുത്തുന്ന ചിലരെ ദൈവം നമുക്ക് ചുറ്റും കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പലപ്പോഴും ഞാൻ ചിലരുടെ മധ്യയായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള എന്റെ നടത്തം അവരെ കുറ്റപ്പെടുത്താറുണ്ടെന്ന് എനിക്കറിയാം പലരും എന്നെ ഇഷ്ടപ്പെടില്ലെന്ന് തീരുമാനിക്കാറുമുണ്ട് അതെന്റെ കുറ്റമല്ല എനിക്ക് മാറാനാവില്ല കാരണം അവർക്കാണ് എൻ്റെ സാന്നിധ്യത്തിൽ കുറ്റബോധമുള്ളത് നാം സത്യസന്ധത പാലിക്കണം നമുക്ക് വേദനിച്ചാലും സത്യസന്ധത പുലർത്തണം നിങ്ങൾക്ക് അസൂയുണ്ടെങ്കിൽ ദൈവത്തോട് പറയൂ അത് എന്തുകൊണ്ടാണെന്ന് കാണിക്കാൻ പറയൂ നിങ്ങൾക്ക് കോപമുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കോപിഷ്ടരാകുന്നു എന്തുകൊണ്ടാണ് ദേഷ്യം പിടിക്കുന്നതെന്ന് ദൈവത്തോട് ചോദിക്കൂ ഞാൻ വീണ്ടും പറയുന്നു ഒരിക്കലും നമുക്ക് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മോട് പെരുമാറാൻ എല്ലാവർക്കും കഴിയുന്നതല്ല നമ്മുടെ വികാരങ്ങൾക്ക് നാം ചുമതല ഏൽക്കാൻ തയ്യാറാവേണ്ടതാണ് എപ്പോഴും വികാരങ്ങളെ കടിഞ്ഞാണില്ലാതെ ഓടാൻ അനുവദിക്കരുത് നിങ്ങൾക്ക് സന്തോഷിക്കാനായി എപ്പോഴും ലോകത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് ഒരു വലിയ ജോലിയാണ് ഞാനത് ശ്രമിച്ചതുകൊണ്ട് എനിക്കറിയാം ഇത് യഥാർത്ഥ സത്യമാണ് നമ്മുടെ പ്രശ്നങ്ങളല്ല നമ്മെ തോൽപ്പിക്കുന്നത് അവയോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മെ തോൽപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട ധാരാളം കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിൽ വെച്ചുകെട്ടാൻ നാം പലപ്പോഴും പരിശ്രമിക്കാറുണ്ട് അല്ലേ എഫ് എസ് എർ ആറ് പന്ത്രണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല അതായത് മനുഷ്യ ശരീരങ്ങളോടല്ല നാം പോരാടുന്നത് വാഴ്ചകളോടും അധികാരത്തോടും പൈശാചിക ആത്മാവിൻ്റെ നേതാവിനോട് ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ പോരാട്ടം നടത്തുന്നത് എന്താണ് ഇവിടെ പറയുന്നത് ജനങ്ങളല്ല നമ്മുടെ പ്രശ്നത്തിന് കാരണക്കാർ പകരം പിശാജാണ് ഇതിൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ചുമതലയുണ്ടോ തീർച്ചയായും നാം എല്ലാവരും ഉയരണം നാം വളരണം സാത്താൻ നമ്മെ ഉപയോഗിക്കാൻ അനുവദിക്കരുത് സാത്താൻ എപ്പോഴും നമ്മൾ പ്രവർത്തിക്കാൻ ബലഹീനമായ ഒരു പഴുത് നോക്കിയിരിക്കും നിങ്ങളിൽ പലർക്കും അറിയാം നിങ്ങൾക്കിപ്പോൾ എന്നോട് പറയാനാവും നിങ്ങളുടെ ജീവിതത്തിലെ ബലഹീനമായ പഴുതുകൾ എന്തൊക്കെയാണെന്ന് എന്നോട് പറയാം സാത്താൻ നിങ്ങളെ പിടിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ആ വ്യക്തിയിലൂടെയായിരിക്കും അവൻ നിങ്ങളെ സമീപിക്കുന്നത് ഹലലുയ അതെ ജനങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് അവർ മാറേണ്ടതാണ് പക്ഷേ അവർ അവിടെയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ പണ്ട് നിങ്ങൾ എവിടെയായിരുന്നെന്ന് ഓർക്കണം നിങ്ങൾ മറ്റുള്ളവരോട് ഇതേ ഈർഷ്യം കാണിക്കാറുണ്ടോ എന്ന് ഓർക്കണം അവർ എന്നെ ചൊടിപ്പിക്കുന്നത് കൊണ്ട് നീരസപ്പെടാതിരിക്കുന്നതിനുള്ള എൻ്റെ ഉത്തരവാദിത്വം എനിക്കില്ലാതെ പോകുന്നില്ല ഇന്ന് നിങ്ങൾക്ക് ബുദ്ധി തോന്നുന്നുണ്ടോ ഞാനിത് വീണ്ടും പറയാൻ പോവുകയാണ് നാം പലപ്പോഴും ഇവിടെയാണ് നിർത്താറോ എന്ന് തോന്നുന്നു കാരണം നിങ്ങളുടെ കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കുന്നത് എനിക്ക് വേദന ഉണ്ടാക്കില്ല എന്നെ അസന്തുഷ്ടിയാക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് വരെ അതെന്നെ വേദനിപ്പിക്കില്ല നിങ്ങൾ ഇനി അത് ചെയ്യില്ല അതിന് ഞാൻ ഇനി സമ്മർദ്ദം കൊടുക്കേണ്ടതില്ല ചിലപ്പോൾ ഞാൻ ഒരു അല്പം മതപരമായിട്ടാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്കൊരു വെളിപ്പാടുള്ളതിൽ എനിക്ക് സ്വയം നീതീകരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ഞാൻ ആത്മീകമായി പക്വതയിലായതുകൊണ്ട് എല്ലാവരുടെയും ബലഹീനതകളും കുറ്റങ്ങളും എനിക്ക് മനസ്സിലാക്കാനാവും വേദന ഉണ്ടാവുന്നത് എവിടെയാണെന്നോ നിങ്ങൾ എന്നോട് ചെയ്യുന്നതിനേക്കാൾ അധികമായി ഞാൻ ടൂഴ്നിറങ്ങിയാലും അഥവാ നിങ്ങൾ എന്നോട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയാലും കാരണം പലപ്പോഴും ഇത് നമ്മുടെ തലക്കകത്ത് ഉണ്ടാവും പലപ്പോഴും അതായിരിക്കും നമ്മുടെ അനുമാനം പലരുടെയും അനുമാനങ്ങൾ വെറും കുഴപ്പങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്ന് നിങ്ങൾക്കറിയാമോ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേദനകൾ കാരണം ഒരു മുറിയിൽ അടച്ചിരുന്ന് ജനങ്ങൾ എന്നെ തഴുകുകയാണെന്ന് അനുമാനിക്കാം എന്നാൽ സത്യത്തിൽ അവരാരും എന്നെ കുറിച്ച് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല കാരണം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അവർക്കറിയില്ല അവർ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ എന്നോട് പെരുമാറുന്നില്ലെന്ന് എനിക്ക് ദേഷ്യം പിടിക്കും ഞാൻ വേദനപ്പെടും പക്ഷെ വാസ്തവത്തിൽ ദൈവം എന്നെ സ്വയം അവരിൽ നിന്ന് മറയ്ക്കുകയാണ് കാരണം അവൻ എന്നിലെ എന്തിൻ്റെയോ പുറകിലാണുള്ളത് അത് എന്നിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ഒരേ ഒരു വഴി ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങൾ എന്നോട് പെരുമാറാതിരിക്കുന്നതാണ് ഞാൻ വേഗത്തിൽ സംസാരിക്കുന്നുണ്ടോ ഞാനൊരു സ്ത്രീയെ ഒരിക്കലും മറക്കില്ല ഈ സ്ത്രീ ഇപ്പോൾ എൻ്റെ സ്ഥാപനത്തിലുണ്ട് എൻ്റെ പ്രവർത്തകരെല്ലാം അധിക്കുന്നുണ്ടാവും അത് ഞാനായിരിക്കുമോ എന്ന് വർഷങ്ങൾക്ക് മുൻപ് ലൈഫ് ക്രിസ്ത്യൻ സെൻറ്ററിൽ ഞാൻ വാരസമ്മേളനങ്ങൾ നടത്തുമ്പോൾ വ്യാഴാഴ്ച രാവിലെയുള്ള മീറ്റിങ്ങുകൾ ഈ സ്ത്രീ സഹായികളുടെ സംഘത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അവളുടെ ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇന്നാർക്ക് അവളുടെ പേര് പറഞ്ഞു നിങ്ങൾ അവളെ അവഗണിക്കുന്നതായി തോന്നുന്നു നിങ്ങൾ അവളെ നോക്കുന്നത് പോലും ഇല്ല എന്ന് തോന്നുന്നു അവളുടെ അടുത്തുകൂടി പോയാലും അവളോടൊന്നും സംസാരിക്കുന്നില്ല അവൾക്ക് വേദനയുണ്ട് അവൾ വ്രണപ്പെട്ടിരിക്കുന്നു അവൾ നിങ്ങളുടെ മിനിസ്ട്രിയിൽ വോളണ്ടിയറായി ജോലി ചെയ്തു വിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചിട്ടും നിങ്ങൾ അവഗണിക്കുകയാണ് അവൾക്ക് ഭയങ്കര ദുഃഖമുണ്ട് പെട്ടെന്ന് എനിക്കെന്തോ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമുണ്ടാവുന്നതായി തോന്നിത്തുടങ്ങി ഈ സ്ത്രീയെ ഞാൻ ദിവസവും മൂന്ന് പ്രാവശ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കും എന്നിട്ട് അവൾ എത്ര മികച്ചവളാണെന്ന് അവളോട് പറയും ഞാൻ അവളോട് സംസാരിച്ചെന്ന് ഉറപ്പു വരുത്തും സംസാരിച്ചെന്ന് തീർച്ചയാക്കും അതായത് നാം ജടീക പ്രവർത്തനങ്ങളിൽ ഇടപെടും ദൈവം ജനങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നാം കൊടുക്കാൻ ശ്രമിക്കും ദൈവം നമുക്ക് നൽകാത്തത് നൽകാനായി പലപ്പോഴും നാം ജനങ്ങളെ പ്രേരിപ്പിക്കാറുണ്ട് പലപ്പോഴും എനിക്ക് ആ സ്ത്രീയെ കണ്ടുപിടിക്കാനാവില്ല ഒടുവിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഞാൻ ആ സ്ത്രീയോട് വേറൊരു വിധത്തിൽ പെരുമാറണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ കണ്ണിൽ അവരെ കൊണ്ടുവന്ന് നിർത്താത്തത് ഞാനിത് പഠിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ദൈവം പറഞ്ഞു നീ അവളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല അവൾക്ക് ആവശ്യമുള്ളത് നീ അവൾക്ക് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കാരണം അവൾക്കൊരു പ്രശ്നമുണ്ട് നിനക്കൊരു പ്രശ്നവും ഇല്ല അവൾക്കൊരു പ്രശ്നമുണ്ട് അവൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ ഞാൻ നിന്നെ അനുവദിച്ചാൽ അവൾ തന്റെ പ്രശ്നം കൊണ്ട് നടക്കും ഒരിക്കലും അവളുടെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടും വളരെ ലളിതവും ശക്തവുമായ സമാപന സന്ദേശമാണ് ഇന്നത്തേത് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു ഇത് മനസ്സിലാക്കുവിൻ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു വേദപുസ്തകം പറയുന്നു ദൈവം എൻ്റെ പശത്തുണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് ആരാണുണ്ടാവുക ദൈവം എൻ്റെ ഒരു വശത്തുണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കും യോഹനൻ നാലിൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ തികഞ്ഞ സ്നേഹം എനിക്കറിയാമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയവും വലിച്ചെറിയാനാവും ദൈവം നിങ്ങളെ ഒരു ഉദ്ദേശത്തോടെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം അവൻ സമയത്തിന് മുൻപ് തന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തത് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവന് യേശുക്രിസ്തുവിലൂടെ നിങ്ങളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ട് ഇന്ന് ദൈവത്തെ സ്വീകരിക്കുവിൻ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം അതൊരു സുഖമാക്കുന്ന ലേപനമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കറിയില്ല ജോയിസ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ് ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ അല്ലെങ്കിൽ ജെ എം എം ഇന്ത്യ ഡോട്ട് ഒ ആർ ജിയിൽ ലോഗോൺ ചെയ്യൂ